നമസ്കാരം ഗൻ എം ജി ശ്രീകുമാർ മതം മാറുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രചരിച്ച കാര്യം ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂസർക്കെതിരെയുള്ള മറുപടിയും അദ്ദേഹം നൽകിയിരുന്നു ഹിന്ദുവായി ജനിച്ചു മരിക്കുന്നതും ഹിന്ദുവായിട്ട് തന്നെ ആയിരിക്കുമെന്നും ശ്രീകുമാർ പറഞ്ഞിരുന്നു ഇപ്പോഴാ സിനിമയിലുള്ള ചിലരുടെ ഓൺലൈൻ തന്നെയാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയുകയാണ് ഗായകൻ പല മതവിഭാഗങ്ങൾക്കായി പല രീതിയിൽ പാടുന്നുവെന്ന പ്രചാരണത്തിന് അതിനടക്കം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ മറുപടി ഞാൻ ക്രിസ്ത്യാനിയാവുന്നു ക്രിസ്തു ക്രിസ്തുപതത്തിലേക്ക് പോകുന്നു എന്നെല്ലാമാണ് പരാമർശങ്ങൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ ചില കുബുദ്ധികളുടെ പണിയാണ് പത്രങ്ങളോ ചാനലുകളോ ഒന്നും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ ആരാണെന്ന് മലയാളികൾക്ക് കൃത്യമായി അറിയാം കഴിഞ്ഞ നാല്പത്തിമൂന്ന് വർഷങ്ങളായി മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷകളിലും ഞാൻ പാടിയിട്ടുണ്ട് ഞാൻ സാധാരണ വ്യക്തിയാണെന്ന് മലയാളികൾക്കറിയാം സംഗീതവും അതുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോകളും ചെയ്യുക ഇതാണ് എൻ്റെ ജോലി മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നും എം ജെ ശ്രീകുമാർ പറയുന്നു ഞാൻ മതം മാറുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വിഷമം തോന്നിയത് എന്റെ മറുപടി കണ്ട് ചില വ്യക്തിഹത്യ നടത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല സിനിമകളിൽ ഉണ്ടായിരുന്ന ചിലർ തന്നെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഗൂഗിളിൽ നിന്ന് അടക്കം വരുമാനം കിട്ടാനാണത് എന്നെ കുറിച്ചോ അതോ പ്രശസ്തരായവരെ കുറിച്ചോ നല്ലതെഴുതിയാൽ ആരും വായിക്കില്ലെന്ന് അവർക്കറിയാം നല്ല വായനക്കാരെ കിട്ടണമെങ്കിൽ മോശമായി എഴുതണമെന്നും ശ്രീകുമാർ പറയുന്നു എം ജെ ശ്രീകുമാർ പാസ്റ്ററാണോ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നൊക്കെ എഴുതി വലിയൊരു ചോദ ചിഹ്നം ഇട്ടാൽ വായനക്കാരുടെ എണ്ണം കൂടും ഇത് എഴുതുന്നവരുടെ ലക്ഷ്യവും അതുതന്നെയാണ് അവരുടെ വരുമാനത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുമ്പോൾ നഷ്ടം എനിക്കുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണ് ഇല്ലാതാകുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനു പിന്നിലെ സത്യം അറിയാം മറ്റാരെയും എനിക്ക് ബോധിപ്പിക്കാനില്ല ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത് ഒരു മതത്തിന്റെ പാട്ടുകൾ മാത്രമേ പാടൂ എന്ന് ഒരു നിർബന്ധവുമില്ല ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല എം ജി ശ്രീകുമാർ പറയുന്നു ചെറുപ്പം മുതൽ ഇതര മതങ്ങളിലെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് എന്റെ വീടിനായി ചിലവടിച്ച ഓരോ മണ്ടരിയും പാട്ടുകൾ പാടി പാടിക്കിട്ടിയ വരുമാനം കൊണ്ടുണ്ടാക്കിയതാണ് ഈ പ്രചാരണം നടത്തുന്ന ഓൺലൈൻ പറഞ്ഞത് ഞാൻ ഹിന്ദു മതത്തിലുള്ള പാട്ടുകൾ ഒരു പ്രത്യേക രീതിയിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ളതും മാപ്പിള പാട്ടുകളും മറ്റൊരു രീതിയിലും പാടുന്നുവെന്നാണ് ശരിക്കുമുള്ള കലാകാരന് ഇതെങ്ങനെയാണ് സാധിക്കുക ഞാൻ എന്നല്ല ആർക്കും അതിനെ പറ്റില്ല തന്റെ മതമല്ലേ ആ പാട്ടിന് പ്രത്യേകത കൊടുക്കാമെന്നൊന്നും ആരും ചിന്തിക്കില്ല ഒരു ഗായകൻ എന്ന നിലയിൽ എല്ലാ പാട്ടുകളും പാടേണ്ടത് എന്റെ ബാധ്യതയാണ് അതിൽ മതം നോക്കാറുമില്ലെന്ന് അദ്ദേഹം പറയുന്നു എന്റെ വാക്കുകൾ ഉപയോഗിച്ച് മതസ്പദത വളർത്താനാണ് അവർ ശ്രമിച്ചത് ദാസേട്ടനും ജയേട്ടനുമെല്ലാം എന്നെപ്പോലെ തന്നെയാണ് പാടുന്നത് ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സിഖ് മതത്തിലോ ക്രിസ്ത്യാനിറ്റിയിലോ അല്ലാഹുവിലോ എനിക്ക് വിശ്വസിക്കാം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ടാകും മാപ്പിളപ്പാട്ട് ഞാൻ പാടിയാൽ മുസ്ലിമാകുമെന്നല്ല അതിനർത്ഥം ക്രിസ്തീയ ഗാനം പാടിയാൽ ക്രിസ്ത്യനുമാകില്ല ഇനി ഈ പാട്ടുകൾ പാടാനായി മതം മാറണമെന്നുമില്ല ഞാനി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടും മാപ്പിളപ്പാട്ടുകളും ഹിന്ദു ഭക്തിഗാനങ്ങളും പാടും എനിക്കിഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോകും അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് മരണം വരെ ഹിന്ദു ആയിരിക്കുക തന്നെ ചെയ്യും ഈ മതത്തിലെ ആചാരങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ദുബായിൽ പോകുമ്പോൾ ഒരു മാപ്പിളപ്പാട്ടെങ്കിലും പാടാത്ത ഗായകരുണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ പാട്ടുകളല്ലേ പാടേണ്ടത് ഓരോ സ്ഥലത്തും അവരുടെ മതവും വിശ്വാസങ്ങളും ഉൾക്കൊണ്ട് പാടുകയാണ് ചെയ്യുന്നത് അത് വേണ്ടി ചെയ്യുന്നതല്ല ഒരു ഗായകന്റെ കടമയാണത് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുമുണ്ട് എന്നാൽ ഞാൻ ചെയ്യുമ്പോൾ എന്നെ തേജോവധം ചെയ്യാൻ മതം മാറുന്നു എന്നൊക്കെയാണ് പ്രചാരണം ഒരു ഗായകന് മാത്രമേ ആ പാട്ട് പാടുമ്പോഴുണ്ടാകുന്ന മാനസികവികാരം മനസ്സിലാക്കാനാകൂ ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ മാത്രമാണ് പറ്റുക ഏത് ഭക്തിഗാനവും പാടുന്നത് ഉള്ളിലൊരു പ്രാർത്ഥനയോടെയാണെന്നും എം ജി ശ്രീകുമാർ പറയുന്നു എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞവർ സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി ഇത് കേട്ടിട്ട് ഇത്രയും വിവരം കെട്ടവർ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഡോളറുകൾക്ക് വേണ്ടി ഒരാളെ തേജോബം ചെയ്യുന്നല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ശരിക്കും അതിശയം തോന്നിയത് വളരെ കഷ്ടമെന്നേ അതിനൊക്കെ പറയാനാകും എന്റെ പാട്ടുകൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുന്നത് ഭാര്യയാണെന്നും ഭാര്യയുടെ മുഖത്ത് നോക്കിയാണോ പാട്ട് പാടുന്നതെന്നും ഇനിയും അങ്ങനെ ചെയ്താൽ വരുതെറ്റി പോകുമെന്നെല്ലാം കമന്റുകളിൽ കണ്ടിരുന്നു ഇത്രയും കാലം പാടിയപ്പോഴൊന്നും ഭാര്യ എവിടെയും വന്നിട്ടില്ല സംഗീത സംവിധായകർ പറയുന്നതനുസരിച്ചാണ് പാടുന്നത് പാടുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ജോൺസൺ മാഷ് എനിക്ക് പാട്ട് പറഞ്ഞു തരുമ്പോൾ ഞാൻ ശരിയാണോ ഭാര്യ എന്ന് ചോദിക്കുമോ സത്യത്തിൽ കമന്റിടുന്നവർക്ക് ഭ്രാന്താണ് സിനിമയെക്കുറിച്ച് അറിയാവുന്നവരാണ് ഇത് എഴുതുന്നതെന്നത് കഷ്ടമാണ് എനിക്ക് കോടികളുടെ മാനനഷ്ട കേസ് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ വരുമാനത്തിന് വേണ്ടിയാണ് ഇവരിങ്ങനെ തരം താഴുന്നത് അവർ ചെയ്യട്ടെ മര്യാദ വേണം അതിനൊക്കെ എന്നാണ് പറയാനുള്ളത് മതത്തിന്റെ പേരിൽ വിഷം കുത്തിവെക്കുന്നത് ശരിയല്ലെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്